നമസ്കാരം, ഞാൻ സതീഷ് മലപ്പുറം. ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ചെലവ് ചുരുക്കിയ നിർമ്മാണ രീതിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ, എൻ്റെ വീട് ഒരു ലോ ബഡ്ജറ്റ് വീടാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഒരു എൻ്റെ വീട് ഞാൻ പല വീടും പറഞ്ഞിട്ടുണ്ട്, 1900 മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് വീട്, ഒരു വീട് എങ്ങനെ ലോ ബഡ്ജറ്റ് വീടാവുന്നു? അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയാം, ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ലോ ബഡ്ജറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് നമുക്ക് അത്യാവശ്യം സൗകര്യമുള്ള, നമുക്കിഷ്ടപ്പെട്ട ഒരു വീട് ചെലവ് ചുരുക്കിയ രീതിയിൽ ഉണ്ടാക്കുക, അതാണ് അപ്പോഴാണ് ആ വീട് ലോ ബഡ്ജറ്റ് വീടാകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പിന്നെ ഒരു സാധാരണഗതിയിൽ ഒരു വീടുണ്ടാക്കാൻ ഇന്നത്തെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എല്ലാം പൂർത്തിയായിട്ട് വരുമ്പോൾ ഇന്നത്തെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം 2000 മുകളിൽ വരും. ആ ഒരു വീട് നമ്മൾ ഒരു 1000, 1200, 1300 എന്ന ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് നമ്മൾ ലോ ബഡ്ജറ്റ് വീടാണെന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെയും പിന്നെ കൺസ്ട്രക്ഷൻ. എൻ്റെ വീട് 1900 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ഞാനത് പരമാവധി ചെലവ് ചുരുക്കി പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ടെക്നിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പലർക്കും അംഗീകരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാൻ തീരുമാനിച്ച ഒരു രീതിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീടെന്ന് പറയുമ്പോൾ നമുക്ക് വീട് മാത്രം ഉണ്ടായാൽ പോലെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ എന്ത് വേണം, ഫർണിച്ചറുകൾ വേണം, മറ്റെല്ലാ സൗകര്യങ്ങളും വേണം. അപ്പോൾ ഈ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് ബെഡ്റൂമൊക്കെ ആകുമ്പം നമുക്ക് പിന്നെ കോട്ട്, അതായത് കട്ടിൽ വേണം, മറ്റ് ഡൈനിങ് റൂം ആണെങ്കിൽ ഡൈനിങ് ടേബിൾ വേണം, അങ്ങനെ പല ഫർണിച്ചറുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ 4 ബെഡ്റൂമുണ്ട്. ആ 4 ബെഡ്റൂമിൽ നമ്മൾ ഒരു കോട്ട് കട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് കട്ടിൽ നമുക്ക് പല റേറ്റിൽ വാങ്ങിട്ടും, നമുക്ക് സാധാരണ കട്ടിൽ വാങ്ങിട്ടും. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നമുക്ക് കാണാൻ താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നമുക്ക് എന്താ പറയുന്നത് ബോക്സ് ടൈപ്പ് കട്ടിലുകളാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി ഏകദേശം ഒരു 20-ൻ്റെ അടുത്തൊക്കെയാണ് നല്ല ബോക്സ് ടൈപ്പ് കട്ടിലിന് വേണ്ടത്. അപ്പം അത്തരം 4 റൂമിക്ക് 4 കോട്ട് വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 80,000 രൂപ ആവും. അപ്പം അത്തരം അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു വലിയൊരു എമൗണ്ടാണ്. പിന്നെ ബാക്കി ഫർണിച്ചർ വേറെ വാങ്ങണം. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ എമൗണ്ടായി മാറും. അപ്പോൾ അതിന് പകരമായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻബിൽട്ട് കോട്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴാണ്. പല എതിരഭിപ്രായം ഉണ്ടായേക്കാം, ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു, അവർക്ക് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മറ്റുള്ളവരെ കുറേ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയാം. അപ്പോൾ അത് നമുക്ക് കേട്ടിട്ട് കാര്യമില്ല, കാരണം അവരൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല, നമ്മൾ നമ്മൾ തന്നെ പൈസ ഇറക്കുണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻബിൽട്ട് കോട്ട് ഉണ്ടാക്കാൻ പോകും. ഇൻബിൽട്ട് കോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്കുന്നത് നമുക്ക് മനസ്സിലാകാം, പലർക്കും ഒരു അഭിപ്രായം ഒരു ധാരണ ഉണ്ട്, ഈ കട്ടിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കോട്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി പിന്നെ പല പൊസിഷനിലൊക്കെ ഇട്ട് കിടക്കാനുള്ളതാണ് എന്നൊരു വിചാരം നമുക്കല്ല പൊതുവേ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത്, പണ്ടൊക്കെ നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡിന് അത്ര ഒന്നും അതിൻ്റെ സ്ഥാനത്തിന് പ്രത്യേക ഒരു ഒന്നും കണ്ടിരുന്നില്ല, ഒരു റൂമിൽ ഒരു സ്വിച്ച് ബോർഡ് ഒരു ബൾബ് അങ്ങനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ഏത് പൊസിഷനിൽ കിടക്കും, കട്ടിൽ ഏത് പൊസിഷനിൽ വരും, അപ്പോൾ ആ പൊസിഷനിൽ പോയി കിടക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ബോർഡ് എവിടെ വരും, നമുക്ക് കൈ കിടന്നുകൊണ്ട് ആ സ്വിച്ച് പിന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ബോർഡ്, അങ്ങനത്തെ പൊസിഷനിൽ നമ്മൾ സ്വിച്ച് ബോർഡ് വയ്ക്കുന്നത്, ഇതൊക്കെ നോക്കി നമ്മൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ആ സ്വിച്ച് ബോർഡ് വയറിംഗ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ തീരുമാനിച്ച് സ്വിച്ച് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കട്ടിലിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റുന്നത് നമുക്ക് സൗകര്യം പിന്നെ അല്ല. കാരണം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്മൾ പിന്നെ വെച്ച സ്വിച്ചൊക്കെ നമ്മൾ പല ഭാഗത്തേക്ക് പോകും, നമുക്ക് ആ സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു അത് ഇൻബിൽട്ടായിട്ട് പണിയാൻ തീരുമാനിച്ചു. ഇൻബിൽട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലുകൊണ്ട് കെട്ടി നമ്മൾ അതൊരു കട്ടിലാക്കി മാറ്റും. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ, അങ്ങനെ നമുക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ക്വാളിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയിൽ പിന്നെ കുറവ് വരുത്തിയിട്ടല്ല നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കേണ്ടത്. നമ്മൾ ഇത്തരം നിർമ്മാണ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം, ഞാൻ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞുതരാം. അതും പറഞ്ഞാൽ അത് ഫിനിഷിംഗ് ആയിട്ടില്ല, കാരണം മറ്റ് കുറേ വർക്കുകൾ കഴിഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ കോട്ടും അത് ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിൽ എത്തുള്ളൂ, തുടങ്ങി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നത് വെട്ടുകല്ല് ഉപയോഗിച്ചിട്ട്, സെക്കൻഡ് ക്വാളിറ്റി വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കോട്ട്
പിന്നെ പടുത്തുണ്ടാക്കുന്നത് ഞാൻ തന്നെ ചെയ്യുന്നത്. അത് നല്ലപോലെ തേച്ച് അതുപോലെ ഒരു അതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബാക്കിൽ ഇന്നത്തെ ബോക്സ് ടൈപ്പ് കട്ടിലെ പോലെ പിന്നെ ഒരു LED വെക്കാനും ചെറിയ ചെറിയ ബുക്ക് വെക്കാനും ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ ചെറിയൊരു അറകളൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പനി ഫിനിഷിങ് കഴിഞ്ഞ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലുള്ള ഒരു കോട്ടായി മാറ്റും. അത് തന്നെ അങ്ങനത്തെ ഒരു ടെക്കിൻ്റെ ഒരു പിന്നെ നിർമ്മാണ രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബോക്സ് ടൈപ്പ് കട്ടിലിൻ്റെ മോഡല്. ഇതിൻ്റെ വീതി 5 അടി വരും, നീളം 6 അടി വരും, കിടക്കുന്ന ഭാഗത്തിൻ്റെ ഹൈറ്റ് 13 ഇഞ്ച് വരും. കൂടാതെ തലവെക്കുന്ന ഭാഗത്ത് ഒരു ബോക്സ് ഉണ്ട്, ചുമരിനോട് ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഫെറോസിമെൻ്റ് ബോളാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ വീതി 9 ഇഞ്ച് വരും. അതുപോലെ അതിനങ്ങനെ ബോക്സ് കള്ളിയൊക്കെ തിരിക്കും. പിന്നെ കാല് വയ്ക്കുന്ന ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് പില്ലോ കവറും അതുപോലെ പില്ലോ അതുപോലെ ബെഡ്ഷീറ്റ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസാണത്. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കുന്ന കട്ടിലിൻ്റെ മോഡൽ. അപ്പോൾ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ പടവ് നടത്തുന്നത്. സെക്കൻഡ് ക്വാളിറ്റി ചെങ്കല്ലെന്ന് പറഞ്ഞാൽ അതിന് ചില ഭാഗങ്ങളൊക്കെ ഡാമേജ് ആയിരിക്കും, എങ്കിലും നല്ല ഫിനിഷിങ്ങുള്ള ഭാഗങ്ങളുടെ ആയിരിക്കും. ആ ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിലാണ് പടവ് നടത്തുന്നത്. കുത്തനെ വെച്ചിട്ടാണ് പടം വെക്കുന്നത്. നമ്മൾ കുത്തനെയാണ് ചെങ്കല് വെക്കുന്നത്. കാരണം കുത്തനെ വെക്കുമ്പോൾ അതിൻ്റെ നമ്മൾ കോട്ടൻ്റെ ഹൈറ്റ് 13 ഇഞ്ച് വരും, ചെങ്കലിൻ്റെ ഹൈറ്റ് 13 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ ഒരു പ്ലാസ്റ്ററിങ് വരും, താഴെ ഒരു പിന്നെ ടൈലിൻ്റെ കനം അത് പൊങ്ങി വരും. അപ്പോൾ എങ്ങനെയായാലും അവസാനം നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ കോട്ടൻ്റെ ഹൈറ്റ് നമുക്കൊരു 13 ഇഞ്ച് കിട്ടും. പിന്നെ ഇത് പഴക്കം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുൻകൂട്ടി തീരുമാനിച്ച പൊസിഷനിൽ തന്നെ കോട്ടിടും, കോട്ടിടാൻ തീരുമാനിച്ച ആ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ പടവ് നടത്തുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും 4 സൈഡിലും നമ്മൾ പടവ് നടത്തുന്നുണ്ട്. ശരിക്കും ചുമൻ്റെ വരുന്ന ഭാഗത്ത് പടവ് നടത്തേണ്ട ആവശ്യമില്ല, എങ്കിലും അവിടെ നടത്തുന്നുണ്ട്. പിന്നെ കാല് വയ്ക്കുന്ന ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പറഞ്ഞല്ലോ, അവിടെയും പടവ് നടത്തുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സ്പിറ്റ് ലെവൽ നോക്കി പിന്നെ വെച്ചിട്ടാണിത് പടവ് നടത്തുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 1.5 ദിവസം കൊണ്ട് നമുക്ക് ഈ പടവ് നടത്താം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ചെങ്കലിൻ്റെ റേറ്റ് 26 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൊത്തം എല്ലാ ഭാഗത്തും ഇങ്ങനെ പടവ് നടത്തുമ്പോൾ ഒരു കോട്ടിന് നമുക്ക് 30 കല്ലാണ് ആവശ്യം ഉണ്ടാകുക. ഇതൊരു ക്യൂൺ ടൈപ്പ് കോട്ടാണ്, കാരണം നമ്മൾ റൂം വലിയ റൂമൊന്നുമല്ല. അപ്പോൾ ആ റൂമിക്ക് അനുയോജ്യമായ സൈസാണത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു വലിയ സൈസല്ല. അപ്പോൾ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് നമുക്ക് പടവ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിന് ഈ പടവിന് വേണ്ടി മാത്രം ഒരു 30 കല്ലിൻ്റെ ക്യാഷാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു 26 x 30 അത്രയാണ് നമുക്ക് ഈ പടവിന് വേണ്ടി വരിക. കാരണം ലേബർ കോസ്റ്റ് എനിക്ക് വരുന്നില്ല, ചെയ്യുന്നത് ഞാൻ തന്നെയാണല്ലോ, അതുകൊണ്ട് ലേബർ കോസ്റ്റ് എനിക്ക് വരുന്നില്ല. ഇനി പ്ലാസ്റ്ററിന് സമയത്ത് ചിലപ്പോൾ ലേബർ കോസ്റ്റ് വരും, അപ്പോൾ ഈ പടവിനൊന്നും ലേബർ കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഭംഗിയായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒറ്റയ്ക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി. അപ്പോൾ നമ്മൾ പടവ് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് നമ്മളെ കോട്ട് വരിക. ഇതിൻ്റെ ആ ചെറിയ ബോക്സാണ് നമ്മളെ സ്റ്റോറേജ് സ്പേസ്. ആ വലിയ ഭാഗം നമ്മൾ മണ്ണിട്ട് നിറച്ച് കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്യുന്നതാണ്. ആ ചുമൻ്റെ ഭാഗത്തേക്കാണ് നമ്മളെ തലഭാഗം വരിക. അവിടെയാണ് ഞാൻ പറഞ്ഞ ഫെറോസിമെൻറ്റ് ബോർഡ് കൊണ്ട് ബോക്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 കട്ടിലുകളാണ് ഞാനെൻ്റെ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബോക്സ് ടൈപ്പ് കട്ടിലിൻ്റെ അതേ ഷേപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇത്തരം കോട്ടുകൾ നിർമ്മിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ കൂടി ഒന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഇത്തരം ബോക്സ് ടൈപ്പ് കോട്ടുകൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ വളരെ വലിയ എമൗണ്ട് കൊടുക്കണം. ഇത് നമുക്ക് 2000-3000 രൂപ കൊണ്ട് നമുക്ക് ഇത്തരം കോട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ ഒരു കോട്ടിൻ്റെ സൈസ് പറഞ്ഞാൽ
5 അടി വീതി മൊത്തം നോക്കുമ്പോൾ 7 അടി നീളം വരും. അപ്പോൾ അതിനൊരു ഏരിയ പറഞ്ഞാൽ 35 സ്ക്വയർ ഫീറ്റാണ്. എൻ്റെ വീട്ടിൽ 4 റൂമുകളുണ്ട്. മൊത്തം നോക്കുമ്പോൾ 35 × 4 = 140 സ്ക്വയർ ഫീറ്റ്. അത്രയും ഏരിയ നമുക്ക് എന്തുണ്ടാ, ടൈല് പതിക്കേണ്ട, അതിനുള്ള ചെലവ് കുറയ്ക്കാം, അവിടെ അതിൻ്റെ പണിക്കൂലി കുറയ്ക്കാം, അതിലൂടെ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി. നമുക്കറിയാം ബോക്സ് ടൈപ്പ് കട്ടിൽ ഉണ്ടാക്കുന്നത് മരം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലൈവുഡ് വെച്ച് ആയിരിക്കും. അതിനൊരു കാലാവധിയുണ്ട്, അത് എത്ര നല്ല മരമാണെങ്കിലും അതിനൊരു കാലാവധിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പടവ് നടത്തി ഉണ്ടാക്കുമ്പോൾ ഈ മരത്തിനേക്കാളും അല്ലെങ്കിൽ പ്ലൈവുഡിനേക്കാളും കൂടുതൽ കാലം നമുക്ക് ഇത് ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കും. അത് മൂന്നാമത്തെ കാര്യം. പിന്നെ ഈ ഗുണങ്ങളുണ്ടെങ്കിൽ ഇതിലൊരു പോരായ്മ നമുക്കറിയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നീക്കേണ്ട അവസ്ഥ ഇപ്പോൾ വരുന്നില്ല. കാരണം നമ്മൾ റൂം പ്ലാൻ ചെയ്യുന്നതും ലൈറ്റ് ഫിറ്റാകുന്നതും ഒക്കെ ഈ നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കോട്ടുണ്ടെങ്കിൽ അത് നീക്കേണ്ട ആവശ്യം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരം കോട്ടുകൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലാഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.